ശ്രീ മുരളീധരൻ അൻവർ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചപ്പോൾ അതും അതിനികൃഷ്ടമായ ഭാഷയിൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പ്രസംഗിച്ചപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ അൻവറിൻ്റെ വൃത്തികേടുകളൊക്കെ കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് പറഞ്ഞ് അൻവറിനെ തള്ളുന്നത് എന്തുകൊണ്ടായിരിക്കും അതായത് അൻവറും സി പി എമ്മുമായിട്ടുള്ള ബന്ധം പിണറായി പിണറായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്കുണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഏറനാട് നിയോജകമണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ആ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുകയും അൻവർ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു അത് വ്യക്തമായിട്ടുള്ള സി പി എമ്മിൻ്റെ പിന്തുണ ഏറനാട് രണ്ടായിരത്തി പതിനൊന്നിൽ അൻവറിനായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം ഇടതുപക്ഷ സ്വാതന്ത്ര്യനായി നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷ സ്വാതന്ത്ര്യനായി അദ്ദേഹം പൊന്നാനിയിൽ മത്സരിച്ചു അപ്പം ഈ കാലഘട്ടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊന്നാനിയിൽ മലപ്പുറം ജില്ലാ സി പി എം കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ മുൻകൈ എടുത്ത അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തൻ്റെ വിശ്വസ്തനായി കൊണ്ടു നടന്ന അൻവർ ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പോലും വിമർശിച്ചപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അൻവർ കമൻറ്റുകൾ പറഞ്ഞപ്പോൾ അതിന് നൂറ് ശതമാനം സ്പോൺസർ ചെയ്ത ആളാണ് പിണറായി വിജയൻ പക്ഷേ ഇന്ന് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള രണ്ടു പേർക്കെതിരെ ആരോപണവുമായി അൻവർ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലത്തിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ അങ്ങയുടെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള വി അബ്ദുറഹ്മാൻ രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ അദ്ദേഹം തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഞങ്ങളുടെ പ്രതിനിധിയായി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വൈസ് ചെയർമാൻ ആയിരുന്ന ആളല്ലേ ടി കെ എം സാരായിരുന്നു തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഞങ്ങളുടെ ഡി സി സി പ്രസിഡൻറ്റായിരുന്നു മലപ്പുറം ജില്ലയിൽ അങ്ങനെ എത്ര എത്ര നേതാക്കന്മാരെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്ന് അതുപോലെ കെ ടി ജലീൽ ലീഗിൽ നിന്ന് വന്ന ആളല്ലേ അപ്പോൾ പാരമ്പര്യത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ കോൺഗ്രസ്സിൽ നിന്നും ലീഗിൽ നിന്നും ആളുകളെ ചാടിച്ച് പുറത്തു കൊണ്ടുപോയി എം എൽ എമാരാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് പിണറായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പിണറായി വിജയൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ച നയത്തിനുള്ള സ്വതന്ത്രന്മാരെ വെച്ച് യു ഡി എഫിനെ തകർക്കാൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ ശ്രമങ്ങളുടെ തിരിച്ചടിയാണ് ഇന്ന് പിണറായി വിജയന് കേരളത്തിൽ